ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കിക്കോഫിലേക്ക് സ്വാഗതം യൂറോപ്പിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് അതിൻ്റെ അവസാന റൗണ്ട് പൊടിപൊടിക്കുകയാണെന്ന് നമുക്കറിയാം ഇന്നലെ നടന്ന മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ മൂന്ന് ടീമുകൾ കൂടെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഏറ്റവും ആദ്യം ക്വാളിഫൈ ചെയ്ത ടീം ജർമ്മനിയാണ് അവർ ഈ ഒരു റൗണ്ടിന് മുന്നേ തന്നെ ക്വാളിഫൈ ചെയ്തിരുന്നു ഏറ്റവും ആദ്യം യൂറോപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത ടീമാണ് ജർമ്മനി ഇപ്പോൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആദ്യത്തെ ടീം എന്ന് പറയുന്നത് ബെൽജിയമാണ് ഇസ്റ്റോണിയെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബെൽജിയം വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ഫ്രാൻസാണ് ഫ്രാൻസ് കസക്കിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എട്ട് പൂജ്യമെന്ന വലിയ ഒരു മാർജിനിലാണ് ഫ്രാൻസ് ജയിച്ചിട്ടുള്ളത് എംബാപ്പേഡ് വക ഒരു നാല് ഗോളുണ്ടായിരുന്നു അപ്പം ബെൻസമ റാബേറ്റ് ഗ്രീസ്മാൻ എന്നിവരും ഗോളുകൾ നേടി അങ്ങനെ എട്ട് പൂജ്യത്തിന് ജയിച്ചുകൊണ്ട് ഫ്രാൻസും അവസാന മത്സരത്തിന് മുൻപ് തന്നെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു മറ്റൊരു ടീം ഡെന്മാർക്കാണ് അവർ ഫോർസ ഐലൻസിനെ മൂന്ന് ഒന്ന് എന്ന സ്കോർ ലൈനിൽ തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തു അങ്ങനെ ജർമ്മനിയോടൊപ്പം ഈ മൂന്ന് ടീമുകൾ കൂടെ ചേരുകയാണ് ഒപ്പം നമുക്കറിയാം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ബ്രസീൽ ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് യൂറോപ്പിൽ നിന്നും അടുത്തതായി റെഡിയായി നിൽക്കുന്ന ടീം ഇംഗ്ലണ്ടാണ് അവരുടെ ക്വാളിഫിക്കേഷൻ ഏതാണ്ട് ഉറപ്പാണ് ബൈ നമ്പേഴ്സ് അവർ ഇപ്പോഴും ക്വാളിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അടുത്ത മത്സരം ഇൻ കേസ് പരാജയപ്പെട്ടാൽ പോലും ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒന്നാം സ്ഥാനക്കാരാവുകയും ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും ഇംഗ്ലണ്ടിൻ്റെ അടുത്ത മത്സരം വളരെ വീക്കറായ സാൻ മാറിനോ എന്ന ടീമിനോട് ആണ് എന്നുകൂടി പരിഗണിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഉറപ്പായും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു എന്ന് കൺസിഡർ ചെയ്യാം ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ ക്രൂഷ്യലായ മത്സരങ്ങളാണ് ക്വാളിഫയേഴ്സ് ഇനിയും നടക്കാനുള്ളത് ഇപ്പോൾ പറഞ്ഞ നാല് ടീമുകൾ ഒഴികെ ആറ് പൊസിഷനും കൂടെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും സെലക്ട് സെലക്റ്റ് മൊത്തം പത്ത് ടീമുകളാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും വേൾഡ് കപ്പിലേക്ക് സെലക്ട് ആകാൻ പോകുന്നത് ആ ആറ് ടീമുകൾ ഏതെല്ലാമാണെന്ന് അറിയണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും ആ ഒരു ടീമുകളുടെ ലിസ്റ്റിനായി നമുക്ക് കാത്തിരിക്കാം വീഡിയോ കണ്ടതിന് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം